പെണ്ണ് കാണാൻ വന്നപ്പോ നോക്കുന്ന പോലെ നോക്കുന്നത്? അന്ന് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നെങ്കിലേ ഇന്ന് എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. കൂടുതൽ പറയൊന്നും വേണ്ട, പെണ്ണ് കാണാൻ ചെന്ന ദിവസം ലഡുവും ചായയും കൂടെ തരുന്നതിന്റെ ഇടയിൽ ഇവൾ എന്നെ ഓട്ടക്കണ്ണിട്ടൊരു നോട്ടം നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നത് നിന്റെ ആക്രാന്തം പിടിച്ചുള്ള തീറ്റി കണ്ടു നോക്കിയതായിരിക്കും. അല്ല, ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാറ് കയറാൻ പോകുമ്പോ കാറിന്റെ ചില്ലിലെ നെടലിലെ ജനലിന്റെ ഇടയിൽ കൂടി ഇവളിങ്ങനെ എന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു. അത് വേറൊന്നും അല്ല, ആ ഇരുന്ന സോഫയിലെ എന്റെ പുതിയ ഐഫോൺ കിടപ്പുണ്ടായിരുന്നു മുകേഷേട്ടാ. പോകുന്ന പോക്കിന് അതെങ്ങാനും അടിച്ചോണ്ട് പോയോ നോക്കിയതാ. ഈ പുതിയ സാധനം കണ്ട് അടിച്ചോണ്ട് പോകുന്ന സ്വഭാവം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഏയ്, ഇവളുടെ വീട്ടിൽ നിന്ന് ഐഫോൺ ഒന്നും ഞാൻ കട്ടോണ്ട് പോവില്ല. എന്താ കട്ട മുതൽ പൊട്ടിത്തെറിക്കും ഇവളുടെ അച്ഛൻ കട്ടോണ്ട്? അത് ഞാൻ ചെയ്യില്ലല്ലോ. ശരി, നീ എന്തിനാരിയെ കെട്ടി? അതെന്റെ വിധി. അല്ല ഏട്ടാ, എനിക്ക് എത്ര എത്ര നല്ല ആലോചനകൾ വന്നാന്ന് അറിയോ ഏട്ടന്? പിന്നെ എന്തേ അവരെ ഒന്നും കെട്ടാത്തേ? അല്ല, അവര് വീട്ടിൽ പോയിരുന്ന നല്ല ശരിക്ക് ആലോചിച്ച് കാണും. ഒന്നുമല്ല ഏട്ടാ, സത്യമായിട്ട് പല കല്യാണം, ഞാനൊരു കല്യാണം ആലോചിച്ച് പോയിട്ട് പെണ്ണിന്റെ അമ്മക്ക് ഇഷ്ടപ്പെട്ടു, അമ്മാവിന് ഇഷ്ടപ്പെട്ടു, അമ്മായിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്റെ രണ്ട് ചേട്ടന്മാർക്കും രണ്ട് ചേച്ചിമാർക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ കല്യാണം നടന്നില്ല. എന്താ ബ്രോക്കർക്ക് ഇഷ്ടപ്പെട്ടില്ല? ബ്രോക്കർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ലോകത്ത് ഏതെങ്കിലും കല്യാണം നടന്നാൽ നീ ബ്രോക്കർ പോകാൻ? ബ്രോക്കറോട് ആരോ എന്നെ പറ്റി ഇല്ലാത്തതൊക്കെ പറഞ്ഞു കൊടുത്തന്നേ. അതല്ലേ ബ്രോക്കർ പോകാൻ പറ നിനക്ക് അവളെ വിളിച്ച് ഇറക്കിക്കൊണ്ടുവന്ന് കെട്ടിക്കൂടായിരുന്നോ? ബ്രോക്കറാ പെണ്ണിന്റെ അച്ഛൻ. അതൊക്കെ വിട് മുകേഷേട്ടാ, ഒരു കല്യാണം എല്ലാം ഉറപ്പിച്ചിട്ട് തലേ ദിവസം മുടങ്ങി പോയിട്ടുണ്ട്. അതോ എന്റെ കുഴപ്പം ഒന്നും കൊണ്ടൊന്നുമല്ല, കല്യാണത്തിന്റെ തലേന്ന് നിരാശ കൊണ്ട് ആ പെണ്ണ് കുളത്തിച്ചാടി. അല്ല, അതിപ്പോ കല്യാണം കഴിഞ്ഞാലും അത് തന്നെ സംഭവിക്കുമല്ലോ. ഏതായാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഇനിയിപ്പം വേറെ ഒരു മാർഗവും ഇല്ല, നിങ്ങൾക്ക് സമാധാനമായിട്ടും സന്തോഷമായിട്ടും അങ്ങ് ജീവിച്ചുകൂടെ? മുകേഷേട്ടാ, ഞങ്ങൾ രണ്ടുപേരും കൂടി എങ്ങനെയുണ്ട്? നല്ല ചേർച്ചയല്ലേ? കുറച്ച് അടുത്തുനിന്ന് നല്ല ഒത്ത പൊക്കം, നല്ല കളറ്, നല്ല ചിരി, നല്ല ചേർച്ചയുണ്ട്. എനി ചേട്ടൻ ഇവളോട് ചെരുപ്പൊന്ന് ഊരാൻ പറ. അതെന്തിനാ? ടൂളിൽ നിറങ്ങിയ പോലെ ആയി പോകും ചേട്ടൻ, അറിയാഞ്ഞിട്ടാ കാര്യം. ഒന്ന് കാണിച്ചു പ്ലീസ്, അറിയാൻ വേണ്ടിയാ. ഒന്ന് ഊര്, അത് ഊരി ഒന്ന് അങ്ങോട്ട് മുന്നിലേക്ക് വെക്ക്. ആ കണ്ട, ഒന്ന് ഊരിട്ട് അങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങിയത്. ഇനി അങ്ങോട്ട് ചെരുപ്പ് ഒന്ന് അങ്ങ് നീക്കി വെച്ച്, ഇച്ചിരി അങ്ങ് നീക്കി വെച്ച്. എനി ചേട്ടൻ ഒന്ന് നോക്ക ചേട്ടാ, എനി ചേട്ടൻ ഇതൊന്ന് കാണിയേട്ടാ. ഇപ്പൊ എങ്ങനെയുണ്ട്, ഞങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയില്ലേ? ചേർച്ച ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാ ചില ചോർച്ചകളുണ്ട്. ആ അതാണ് കാര്യം. സത്യം പറഞ്ഞാ ചേട്ടാ, ചില സമയത്തൊക്കെ എനിക്ക് നാണക്കേട് തോന്നുന്നുണ്ടോ എന്നൊരു സങ്കടമുണ്ട്. എനിക്കൊക്കെ നല്ലൊരു ആറടിപ്പൊക്കെ ഉള്ള പെണ്ണ് വേണ്ട ചേട്ടാ. ആ നാണക്കേട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇടുന്നത്. എന്റെ മുകേഷിട്ട ഈ തിട്ടുകൊണ്ട് ഞാൻ ആ ബസ്സിലൊക്കെ കേറുമ്പോഴേ ആൾക്കാരൊക്കെ എന്നെ അന്തം വിട്ടാ നോക്കുന്നത്. അവരൊക്കെ എന്നെ കണ്ടിട്ട് ഹാന്നാ പറയുന്നത്. അല്ല, അത് ആര്യാണോ ആ സൗണ്ട് പറഞ്ഞു? അല്ല, പുറത്തുനിന്നാ. പിന്നെ ആര്? അല്ലല്ല, എന്താ ഈ രോഗികളെല്ലാം കൂടി ഇതിനകത്തോട്ട് കയറി? കാഷ്വാലിറ്റി വല്ലോ? കാഷ്വാലിറ്റി അല്ലെന്ന് അറിയാ, കൊറച്ച് കാശ് വാങ്ങി വേണ്ടി വന്നാണ്. എന്തിന്? ഇവിടെ ഭാര്യേ ഇതാ കുന്തോട്ടിട്ട് ബസ്സിൽ കയറി ഞങ്ങളെല്ലാം കാലി ചവിട്ടി കീറി ആകിട്ടേക്കാണ്. മേലെ ഈ സൈസ് ചേരിപ്പിട്ടുണ്ട് നടക്കരുത് കേട്ടല്ലോ. പൈസ തരാതെ പോകില്ല ചേട്ടാ. നിങ്ങളുടെ കാശ് ഞാൻ എങ്ങനെയും സെറ്റ് ചെയ്ത് തരാം കേട്ടോ. ഒരു വർഷത്തിനകം തരാം, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയുന്നത്? രമേശ് ചേട്ടാ, ഈ ചെരുപ്പ് പ്രശ്നമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പുതിയൊരു ചെരുപ്പ് ചെയ്യിച്ചിട്ടുണ്ട് മുകേഷ് ചേട്ടാ. ഈ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആർക്കും ഒരു ഉപദ്രവം പിന്നെ ഉണ്ടാകത്തില്ല. നല്ല ചെരുപ്പ്, ഒരു പ്രശ്നമില്ല. അതെ, അയ്യോ നീ ഇതുകൊണ്ട് അകത്തോട്ട് പോയാലേ മാരകായുധം കൈവച്ച ഒരു പോലീസ് പിടിക്കും.